അപ്പോൾ നമ്മൾ ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട്, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പം ഇന്ന് ഞങ്ങൾ തിരക്ക് കൊഴിഞ്ഞൊരു സമയത്ത് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും നന്നായതിപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ് കേക്ക് ഉണ്ടാക്കാന്നാണ്. കുഞ്ഞു കുട്ടികൾ പോലെ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്രിസ്മസ് കാലമൊക്കെ ആയപ്പം കടകളിൽ അങ്ങനെ കേക്ക് വിറ്റു പോകുന്നില്ലായിരുന്നു. കാരണം എല്ലാ കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കടകളിൽ അങ്ങനെ വിറ്റ് പോകുന്നൊന്നുമില്ലായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈം ക്രീമൊക്കെ വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. കാരണം നമ്മൾ ഈ ക്രീമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ക്രീമൊക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്കൊക്കെ ക്രീമൊക്കെ വെച്ച് ചെയ്യുന്ന കേക്കായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മൾ പലർക്കും അങ്ങനെ അറിയില്ല എങ്ങനെയാണ് ക്രീം ബീറ്റ് ചെയ്യേണ്ടത്, വിപ്പിംഗ് ക്രീം എങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം, പെർഫെക്റ്റ് ആക്കി ബീറ്റ് ചെയ്യാമെന്നും ആർക്കും അറിയില്ല. ആർക്കും അല്ല, ചിലർക്കൊന്നും അങ്ങനെ അറിയത്തുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണിത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്ത കേട്ടോ ചെയ്യുന്നത്. വിസ്ക് വെച്ചും ചെയ്യാം, വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുക്കുന്നേ ഉള്ളൂ. വിസ്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പം ഞാൻ ബീറ്ററിൻ്റെ ഈ സാധനവും പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ബൗളും ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ഉണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരു കപ്പ് ഫുൾ എടുക്കാത്ത ഇതിനകത്ത് കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. ഈ കട്ടകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അപ്പം അതും കൂടെ വരുമ്പോഴത്തേക്കും ഒരു കപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് ഫുള്ളാക്കി എടുക്കാത്തത്. അപ്പം ഒരു കപ്പ് ഞാൻ ഫിയോണയുടെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ വിപ്പിംഗ് ക്രീം ഇതും യൂസ് ചെയ്യാം, വിവോടൊക്കെ യൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഫിയോണയാണ്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമിന് പൊതുവേ കുറച്ച് മധുരം കുറവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ അരക്കപ്പും ചേർന്ന് മുഴുവൻ വേണ്ടി വരില്ല, മധുരത്തിനനുസരിച്ച് ചേർക്കാം. അപ്പം നമുക്ക് ഇത് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇത് അതിനുവേണ്ടി നമ്മളെന്താ ഈ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം മുഴുവനായിട്ടും നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പൊ നിങ്ങളൊരു ലിക്വിഡ് സ്റ്റേജ് ആയ ഒരു സമയത്ത് എടുക്കുക കേട്ടോ. ഇതിപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് കേക്ക് ഉണ്ടാക്കിയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കട്ട് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ സമയത്ത് എടുത്തപ്പം എന്താ നന്നായിട്ട് അങ്ങ് ലിക്വിഡ് ആയില്ലായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റില് നമ്മള് ബീറ്ററില് ഒന്നിലിട്ടിട്ട് ഫസ്റ്റിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലിട്ടിട്ട് ഒരു ഒരു മിനിറ്റോളം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, അത്രയും നമ്മൾ ബീറ്റ് ചെയ്താലേ നന്നായിട്ട് ബീറ്റ് ആയുള്ളൂ. ഇപ്പം ഞാൻ നാലിലിട്ടൊന്ന് കുറച്ചാക്കി, അഞ്ചിലിട്ട് കുറച്ചാക്കി, നമ്മൾ കുറച്ച് കുറച്ച് സമയം ആക്കിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് കുറച്ചുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിനി എന്താ ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം, എന്നാലേ ശരിയാവുള്ളൂ. അല്ല എന്താ ഏകദേശം നന്നായിട്ട് ഇതിങ്ങനെ ഉള്ളു പോലെ നിൽക്കണം. ഇതിപ്പോൾ ഒരു ചെറുത് ഒരു വളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് ശരിയായിട്ടില്ല. കുറച്ചുകൂടെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം നമ്മൾ നന്നായിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു എന്താ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് ഒന്ന് എന്താ ഞാൻ ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ വലിയ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ടീസ്പൂൺ കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. പഞ്ചസാര നടിയിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് കറക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ തെറിക്കും പഞ്ചസാര. നമ്മളിട്ട് അത്രയും പഞ്ചസാര എല്ലാം ഒന്ന് തെറിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി ആ പഞ്ചസാര മൊത്തം ഇതിൻ്റെ അടിയിലൊന്ന് ആക്കിയിട്ട് വേണം ബീറ്റ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തെറിക്കാൻ തുടങ്ങും ഈ പഞ്ചസാര മൊത്തം. ഇനി നമുക്ക് ഇതൊന്ന് മൂന്നിലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം.
बोलते बीट वो क्रीम अदच वैलिए बोलिए बीटू इन नमक सैकंडलिटे रिटे रू मीटर बीटे नम्बे क्रीम ना पेफक्ट ना बीटे नोल इवे वन इत्र मूँ या आदमी पर अरकप पंचसार वेंो या पंचसार मुनिटो अब निरक पंचसार एम इं या यूस फियोन क्रीम आवो क्रीम यूसो पक्षे या विपिंग पउडर या सजस्ट कम पउडर पाल चेक पा कूड़िया कुछ प्रश्न अदर पेर्फक्ट कटी अंप ग्राम मेड़ी और नमें फ्लवर डिसेन अलग ऊट डिसेन मे अगे या पउडर मेड़ा पर स्टिफाइन नामिंग विपिंग क्रीम ता वीटो नाम भर कुछ चलचा ना तटमें ता वी ई पात्र इन कटिका ता वील ईर पर्व आवण ता वीड़ा ईर पर्व विपिंग क्रीम स्टिफाइट पक्षे ओवर बीटाव अदर कु श्रद्धि बीटना ना पेर्फक्ट ना विपिंग क्रीम वह या फियोन क्रीम मेड़ या रू कई और इन अड़े मूं के क्रीमें मूं ना के क्रीमें फियोन कीमेड़ या कपाणी नि वलुपति हईटे अुसरी वे क्रीम कई वर्ष कपड़े रू कपड़ू आवश्यक क्रीम इत्र मेत्र मे पेफक्ट के क्रीम निर्मे रीती वीडियो निष्टा लाइक या चल आदमी का सब्सक्रैब थैंक यू इन अटिपल वीडियो या वीडू।